കേരളത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തലുകളുടെ കാലമാണ്. മൂന്ന് കോൺഗ്രസ്സുകാരെ കൊന്നുവെന്ന് പറഞ്ഞുകൊണ്ട് CPM ഇടുക്കി നേതാവ് MM മണിയാണ് തുടക്കമിട്ടത്. ഇപ്പോഴത് കണ്ണൂരിലെ ചില കൊലപാതകങ്ങളിലേക്കും കുപ്രസിദ്ധമായ ഒരു കൊലപാതക ശ്രമത്തിലേക്കും എത്തി നിൽക്കുന്നു. കണ്ണൂരിലെ വെളിപ്പെടുത്തലുകളിൽ പ്രതിസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നേതാവ് K. സുധാകരനാണ്. പ്രശാന്ത് ബാബു നടത്തിയ വെളിപ്പെടുത്തൽ. EP ജയരാജനെ കൊല്ലാൻ ശ്രമിച്ചു. സേവറി ഹോട്ടലിൽ ബോംബേറിൽ നാണു എന്നൊരാൾ കൊല്ലപ്പെട്ടു. ഇത്തരം ആരോപണങ്ങൾ നുണയാണെന്ന് താങ്കൾ പറയും. ഈ ഒരു സംഭവത്തിൽ താങ്കൾക്ക് പങ്കില്ലെന്നാണോ, കോൺഗ്രസിന് പങ്കില്ലെന്നാണോ, ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പങ്കില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസിന് പങ്കുണ്ടോ? കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പങ്കെടുത്തിട്ടുണ്ടാവാം, ഇല്ല നിഷേധിക്കുന്നില്ല. ഞാൻ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ പങ്ക് ഞാൻ നിഷേധിക്കുന്നില്ല, ഉണ്ടാവാം. അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഞാൻ ഈ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെ നടന്നു എന്ന് പറയാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. കോൺഗ്രസ് പ്രവർത്തകന്മാരെ തല്ലാനും കൊല്ലാനും വെട്ടാനും വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്ത പ്രവർത്തന ശൈലി മാത്രമേ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ കാട്ടിയിട്ടുള്ളൂ. സേവറി ഹോട്ടലിൽ നടന്ന ബോംബാക്രമണം, ഒരാളുടെ മരണം, അതിന് പിന്നിൽ കോൺഗ്രസിന്റെ തിരിച്ചടിയായിരുന്നു എന്ന് പറഞ്ഞാൽ, പള്ളിക്കുന്ന് ബാങ്കിലെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനെ വെട്ടി അരമണിക്കൂറിനുള്ളിലാണ് സേവറി ഹോട്ടലിൽ ഈ അക്രമം ഉണ്ടായത് എന്ന് നിങ്ങൾ ഓർക്കണം. വസ്തുത മറച്ചു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അതൊരു തിരിച്ചടി പാർട്ടി പ്രവർത്തകന്മാർ ആ വികാരത്തിൽ അവരുടെ ഭാഗത്തുണ്ടായ തെറ്റാണ്. സേവറി ഹോട്ടൽ പോലെ പൊതുജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ആ തെറ്റ് ഞാൻ ശാസിച്ചവനാണ് DC പ്രസിഡന്റ് എന്ന നിലക്ക്. അതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാര്യം കൂടെ ജിമ്മി ഓർക്കണം. കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ CPMന്റെ ഒരു കൊലപാതകം CPMന്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞേ നടക്കൂ. കോൺഗ്രസിന്റെ ഭാഗത്തുള്ള ശരി അതല്ല. കോൺഗ്രസിന്റെ ഭാഗത്തുള്ള ശരി താഴെ തട്ടിലെ പ്രവർത്തകന്മാർ, അവർക്ക് പ്രയാസം വരുമ്പോൾ അവർ പ്രതികരിക്കും. ആ പ്രതികരണത്തിൽ ഒന്നായിട്ട് സേവറി ഹോട്ടൽ കാണണ്ടു, അത് DCC ക്ക് പങ്കുണ്ട് എന്ന് പറയുന്നത് ബാലിസം, പരിഹാസ്യം, അവാസ്തവം. CPMന്റെ കാര്യം പറയുമ്പോൾ മാത്രം ഇത് വളരെ ആലോചിച്ച് ഗൂഢാലോചന. കോൺഗ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവിക ഗൂഢാലോചന ഞാനല്ലല്ലോ പറഞ്ഞത്. CPMന്റെ ഗൂഢാലോചന 35 വർഷം CPMന്റെ ജില്ലാ സെക്രട്ടറിയായ മണിയാണ് പറഞ്ഞത്. ഞങ്ങൾ പാർട്ടി തീരുമാനിക്കുന്നു, പാർട്ടി കൊല്ലുന്നു, ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ ആക്ഷേപമാണോ? പ്രശാന്ത് ബാബു പറഞ്ഞ മറ്റൊരു ആരോപണം, സഹകരണ പ്രസിന് നേരെ നടന്ന ബോംബാക്രമണം. സഹകരണ പ്രസിൽ അക്രമം നടന്നത് പ്രശാന്ത് ബാബു ചെയ്ത അക്രമമാണ്. ഞങ്ങൾ ആരും ചെയ്തതല്ല, ഞങ്ങൾ അറിഞ്ഞും ചെയ്തതല്ല. പ്രശാന്ത് ബാബു കോൺഗ്രസിന്റെ നേതാവ്. അതെ, കോൺഗ്രസിന്റെ നേതാവ് എവിടെയാവും നേതാവ്? DCC ആഫീസിൽ വരുന്നവർക്ക് ചായയും വീടിയും ഒക്കെ കൊടുക്കുന്ന ഒരു പയ്യൻ അവനെ കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ CPMന്റെ വരാന്തിൽ കടന്നിറങ്ങുന്നവനൊക്കെ CPM നേതാക്കളാണോ? കോൺഗ്രസിന് ചായയും വീടിയും കൊണ്ട് കൊടുക്കുന്നയാൾ നേതാവാണെന്ന് നിങ്ങളുടെ കുറ്റമാണ്. DCC യുടെ ബ്ലോക്കിന്റെ കോൺഗ്രസിന്റെ അകത്തുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന് രാഷ്ട്രീയ സംഘടനാ രംഗത്ത് ഒരുപാട് ദൗർബല്യമുണ്ട്. ആ ഒരു ദൗർബല്യത്തിന്റെ പ്രതീകമാണ് പ്രശാന്ത് ബാബു. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം ബ്ലോക്ക് സെക്രട്ടറി ആവുന്നതും അദ്ദേഹം കൗൺസിലർ ആവുന്നതും ഈ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തിന്റെ ഒരു ഒരു ഉദാഹരണമാണ് ശ്രീ ബാബു. പ്രശാന്ത് ബാബു ചായയും വീടിയും വാങ്ങിച്ചു കൊടുത്തത് വണ്ടി ഓടിച്ചത് നിങ്ങളുടെ ഒപ്പമായിരുന്നു. വണ്ടി ഓടിച്ചത് എന്റെ സ്ഥിരം ഡ്രൈവർ ഒന്നുമല്ല. ഒരു ഡ്രൈവർ, എന്റെ ഒരു പെർമനന്റ് ഡ്രൈവർ വരുന്നില്ല. ആരാണെന്ന് കാലത്ത് കിട്ടുക? 2 മണിക്കൂർ 1 മണിക്കൂർ ഓടാൻ ഡ്രൈവർ കൂട്ടും. അത് ആരും കിട്ടും? വന്ന് അന്ന് ആഫീസിന്റെ അകത്ത് ആഫീസിൽ തന്നെ തിരിഞ്ഞു കളിക്കുന്നവനായതുകൊണ്ട് അവനെ കൂട്ടും. അതുകൊണ്ട് അവൻ എന്റെ വിശ്വസനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് ബാബു ആരുടെ നോമിനി ആയിട്ടാണ് കോൺഗ്രസിന്റെ നേതാവ്? താങ്കളുടെ നോമിനി അല്ല. പക്ഷെ താങ്കളുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട് താങ്കൾക്ക്. അതിനു മുമ്പ് ഈ ഭാരവാഹിയാവുന്നതിന് മുമ്പ്. അതുകൊണ്ട് എൻ്റെ എല്ലാമാണ് പ്രശാന്ത് ബാബു എന്ന് ഏഷ്യാനെറ്റും പ്രശാന്ത് ബാബു പറഞ്ഞാൽ അത് ലോകത്തെ ഞങ്ങളാരും വിശ്വസിക്കില്ല. കണ്ണൂരെന്ന് ആർക്കും പറയാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ വിചിത്രം തോന്നട്ടെ, എ ഗ്രൂപ്പിന് നോമിനിയാണെന്ന് പറഞ്ഞ ഒരാൾ, അങ്ങനെ ഒരാൾ താങ്കളുടെ താൽക്കാലിക ഡ്രൈവർ? ഈ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഭാരവാഹിയായതിനു ശേഷം എൻ്റെ ഡ്രൈവ് വണ്ടി എടുത്തിട്ടില്ല. അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയ ശേഷം എൻ്റെ വണ്ടി എടുത്തിട്ടില്ല. പ്രശാന്ത് ബാബു ബ്ലോക്കിന്റെ സെക്രട്ടറി ആകുന്ന മറ്റും ഈ അടുത്ത കാലത്താണ്. താങ്കൾ പറഞ്ഞനുസരിച്ച് അതിനുശേഷം അയാളെ കൂടെ കൂട്ടിയിട്ടില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, സംഭവം നടക്കുന്നത് 20 വർഷം മുമ്പാണ്. അന്ന് താങ്കൾക്ക് ഇയാളുമായി അടുപ്പം ഉണ്ടായിരുന്നില്ലേ? അതെ, ഉണ്ടായിരുന്നു. അടുപ്പമല്ല, അടുപ്പം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എനിക്ക് മനസ്സിലാക്കില്ല. വല്ല പ്രണയ എന്താ അടുപ്പം? വാട്ട് യു മീൻ ബൈ അടുപ്പം? എന്റെ പാർട്ടിക്ക് 100 കണക്കിന് പ്രവർത്തകന്മാരുണ്ട്, അനുഭാവികളുണ്ടെന്ന്. പാർട്ടിക്ക് കണ്ണൂർ ജില്ലയിലെ 100,000 കോൺഗ്രസ് പാർട്ടി അനുഭാവികളുടെ കൂട്ടത്തിൽ ഒരാളാണ് പ്രശാന്ത് ബാബു. എന്തടുപ്പം? എല്ലാ ആ സാധാരണ പ്രവർത്തകന്മാരോടുള്ള അടുപ്പം ബാബുവോട് ഉണ്ടായിട്ടുണ്ടാവാം. അതിനപ്പുറത്തൊരടുപ്പം ബാബുവിനൊന്നും എനിക്കില്ല. EP ജയരാജന്റെ പദശ്രമം ആന്ധ്രയിൽ വെച്ചാണ് നടക്കുന്നത്, ഒരു പങ്കുമില്ല. പിന്നെ ഇതാരാണ് ചെയ്തത്? ദിനേശൻ എന്ന് പറയുന്ന പഴയ RSS പ്രവർത്തകനെ 7 വർഷം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രതി ശശിയെ CPMകാർ ബസ്സിലിട്ട് നിഷ്കരണം കൂത്തുറമ്പിൽ വെട്ടിക്കൊന്നിട്ടുണ്ട്. 2 പ്രതികളായിരുന്നു കേസിന്റെ അകത്ത്. ശശിയും ദിനേശനും താങ്കൾക്കെതിരെ ആന്ധ്രയിലേക്ക് പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ താങ്കൾക്കെതിരെ മൊഴിയുണ്ട്? എനിക്കതൊന്നും അറിയില്ല. എന്നെ ഞാനത് അറിയേണ്ട കാര്യമില്ല. കേസിൽ പ്രതിയില്ലാത്ത ഞാനത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, എന്നെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിടത്ത്
എന്നെ പ്രതിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ ചോദിച്ചല്ലോ ഇദ്ദേഹത്തിന് വെടികൊണ്ട്, ഇദ്ദേഹം പലയിടത്തും പറഞ്ഞു കിടക്കുന്നതും പ്രസംഗിച്ച് കിടക്കുന്നതും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പ്രസംഗിച്ച് കിടക്കുന്നതും അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല, അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല, ഉണ്ട വിലങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്വാസം കിട്ടാത്തത് കൊണ്ട് മിഷനിൽ വെച്ചാൽ ഉറങ്ങുന്നത് അദ്ദേഹത്തിന് സ്ലീപ്പ് അപ്പനിയാണെന്ന് എനിക്കറിയാം. ശരീരം വണ്ണമുള്ള ആളുകൾക്ക് വരുന്ന രോഗം കൂർക്കം വലിയും സ്ലീപ്പ് അപ്പനി എന്ന് പറയുന്ന അസുഖമുണ്ട്, അതിനാണ് മാസ്ക് വെച്ച് ഓക്സിജൻ കൊടുക്കുന്നത്, അല്ലാതെ ഈ ഉണ്ട കൊണ്ടിട്ടല്ല. ഞാൻ ചോദിക്കുന്നു, ഇനി അങ്ങനെ ഉണ്ടയുണ്ട്, ഇതല്ലേ പറയുന്നത് ഉണ്ടയുണ്ട് എങ്കിൽ ഇത്രയും വർഷം ജനങ്ങളെ വിശ്വസിപ്പിച്ച ജയരാജൻ അത് തെളിയിക്കാൻ ഉത്തരവാദിത്തമില്ലേ? ഞാൻ പരസ്യമായി ചലഞ്ച് ചെയ്തില്ലേ? നിങ്ങൾ കാണത്തുണ്ടെങ്കിൽ നിങ്ങളത് ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് പോകും, പൊതുവായി ഗവൺമെൻറ് രൂപീകരിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് പോകും. ഞങ്ങളൊരു പറഞ്ഞെടുക്കാൻ പോകണ്ട, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടയുടെ ഒരു താരും തരിമ്പും ഉണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയം മതിയാക്കാം. ഇതിനപ്പുറത്തൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ചലഞ്ച് ചെയ്യണോ? ഞാൻ ജയരാജൻ പത്രക്കാരോട് പറഞ്ഞു, ഇത് അവശേഷിച്ച വെടിയുണ്ട എൻ്റെ ബ്ലഡിലും മജ്ജയിലും അങ്ങനെ വിളിയം പ്രാപിച്ചു, ഇത് എള്ളുണ്ടയല്ല ജിമ്മി, ഇത് തരിയുണ്ടയല്ല ജിമ്മി, ഇത് വെടിയുണ്ടയാണ്. ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ചു വന്നതിലല്ല, തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണത്തിലാണ് താങ്കൾ ക്ഷുഭിതനാകുന്നത്. തോക്ക് എവിടുന്ന് കിട്ടി എന്ന അന്വേഷണം താങ്കളിലേക്ക് എത്തുമെന്ന ഭയമാണോ? ആ വേഷം ഞാൻ അദ്ദേഹത്തിന്റെ എഫ്ഐആർ നോക്കിയിട്ട് പറയാണ്, എനിക്ക് ആവശ്യമുണ്ട് ഞാൻ വെടിവെച്ച് ഞാൻ വെടിവെക്കാൻ തോക്ക് കൊടുത്ത് അയച്ചു എന്നല്ലേ ആക്ഷേപം? അതല്ല പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്റെ രാഷ്ട്രീയ പ്രതിച്ഛേദത്തിനെ ആവശ്യമല്ലേ? അപ്പോ പ്രശ്നം ഈ തോക്ക് എവിടുന്ന് വന്നു എന്നുള്ള അന്വേഷണം നീങ്ങുന്നുള്ള പ്രശ്നം. അന്വേഷണം നടന്നല്ലോ, വളപട്ടണത്തുള്ള ഒരു വ്യവസായിയുടെ കയ്യിൽ നിന്നാണ് ഈ തോക്ക് വന്നത്. അത് വ്യവസായിയോട് ചോദിക്കട്ടെ, വ്യവസായി പറഞ്ഞു സുധാരണ കൊടുത്തെന്ന്. ഞാൻ ചോദിക്കണോ, മൊഴിയുണ്ടെങ്കിൽ അത് കോടതിയല്ലേ പരിശോധിക്കേണ്ടത്? അത് ഏഷ്യാനെറ്റും സി പി എമ്മും അല്ലല്ലോ പരിശോധിക്കേണ്ടത്, അത് കോടതി പരിശോധിച്ചല്ലോ. കോടതി പരിശോധിച്ചിട്ടല്ലേ കേസിനകത്ത് വിധി പറഞ്ഞത്, ശിക്ഷിച്ചുവല്ലോ, അതിനകത്ത് കേസുകാരൻ പ്രതിയല്ലല്ലോ. പിന്നെയും നിങ്ങൾ ഇ പി ജയരാജൻ വധശ്രമ കേസും ഉണ്ടയും ഉണ്ടയില്ലാത്ത വെടിയും ഒക്കെ പറഞ്ഞ് രാജ്യത്ത് എന്നെ ഹരാശിക്കുന്നുള്ള കാര്യം എന്താ? തോക്ക് വെടിയുണ്ട മുതലായ കാര്യങ്ങൾ ഇപ്പോഴും താങ്കൾ പഠിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് താങ്കൾക്ക് ദേഷ്യം വരുന്നു. മനസ്സാ വാച കർമ്മണ അറിയാത്തൊരു കാര്യം ഒരാളെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതികരണമാണ് എന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണം. അതല്ലാതെ നിങ്ങൾ പറയുന്ന നുണ ഞാനത് സ്വയം അങ്ങ് അംഗീകരിച്ച് ശാന്തനായിരിക്കാനൊന്നും കേസുകാരനെ കിട്ടൂല. ഇ പി ജയരാജനെ ആക്രമിക്കാൻ ശ്രമിച്ചത് അപ്പോൾ പിന്നെ ആരായിരിക്കും? അത് എനിക്കറിയേണ്ട, അത് ആർ എസ് എസ്കാരാണെന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 92-93 താങ്കൾ ഡി സി പ്രസിഡന്റ് ആയ ശേഷം താങ്കൾക്കെതിരെ പലതവണ വധശ്രമങ്ങൾ ഉണ്ടായി. താങ്കൾ തന്നെ പറഞ്ഞൊരു ബ്രീഫ് കേസിന്റെ മറവില്ലായിരുന്നെങ്കിൽ തല ചിന്നി ചിത്രപ്പോകുമായിരുന്നു എന്നുള്ളതാണ്. താങ്കൾ മറ്റൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗാന്ധിയൊന്നുമല്ല ഈ കാര്യങ്ങൾ പ്രതികരിക്കുമ്പോഴും തിരിച്ചടി ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് തിരിച്ചടി കൂടുക? കോൺഗ്രസിന്റെ പ്രാദേശികത്തിലെ പ്രവർത്തകന്മാർ അവിടെ തല്ലുകൊള്ളുന്നിടത്ത് ഞാൻ പോയി പ്രസംഗിക്കും, തല്ലുകൊള്ളുമ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾ ഉരുക്കളെ പോലെ പോകരുത് എന്ന് പറഞ്ഞ് അവർ കാൽവിശ്വാസം പകരുമ്പോൾ ചെറുപ്പക്കാർ തടുത്തു നിർത്തും, ചെറുപ്പക്കാരത് പ്രതിരോധിക്കും. ആ പ്രതിരോധമല്ലാതെ, ഒരു പ്രതിരോധമല്ലാതെ കണ്ണൂർ ജില്ലയിൽ ഓഫൻഡിങ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് എന്റെ കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പ്രശാന്ത് ബാബുവിന്റെ ഈ ആരോപണം ഒറ്റയ്ക്കുള്ളതല്ല. ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പി രാമകൃഷ്ണൻ നേരത്തെ താങ്കൾക്ക് വലിയ ഗുണ്ടാ സെറ്റപ്പാണ്, താങ്കൾ പല കുഴപ്പങ്ങളും ഈ നാട്ടിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രശാന്ത് ബാബുവിന്റെ ആരോപണം വരുന്നത്. ഈ കോൺഗ്രസിന്റെ അകത്തെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം, കോൺഗ്രസിന്റെ അകത്തുള്ളൊരു ജനാധിപത്യം എന്ന് പറയുന്നത് അതിരുവിട്ട ജനാധിപത്യമാണ്. ഒരു ഗുണകരമാണെന്ന് അഭിപ്രായം എനിക്കില്ല. ഈ പാർട്ടിയുടെ ദൗർബല്യം അതാണ്. പാർട്ടിയുടെ അച്ചക്കൂടിച്ച പാർട്ടിയുടെ തച്ച് അച്ച് പിന്നെ നിയാമക തത്വത്തിൻ്റെ അകത്ത് പാർട്ടി പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം കോൺഗ്രസ്സിന് ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. ആ ദോഷത്തിലൊന്നാണ് ഇതൊക്കെ. കെ സുധാകരൻ്റെ രാഷ്ട്രീയ അസ്തിത്വം കണ്ണൂർ ജില്ലയിൽ അത് അസ്വസ്ഥമാക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടുന്നത് ഒരു മനുഷ്യൻ്റെ അസ്ഥിപഞ്ജരത്തിൽ നിന്ന് മജ്ജയും മാംസവും കൊഴിഞ്ഞു പോയാൽ അസ്ഥിപഞ്ജരമാകും, ആ അസ്ഥിപഞ്ജരത്തിന് ചലനശേഷി ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിൽ മജ്ജയും മാംസവുമാകുന്ന അണികൾ ചോർന്നുപോയ അസ്ഥിപഞ്ജരത്തിൻ്റെ പ്രതീകങ്ങളായ കുറേ നേതാക്കന്മാർ കണ്ണൂരിലുണ്ട്. അവർക്കൊക്കെ രാഷ്ട്രീയ കളം വിടേണ്ടുന്ന സമയം കഴിഞ്ഞു, പക്ഷെ അവർക്ക് ഇപ്പോഴും നേതൃരംഗത്ത് വരണം. അങ്ങനെ കുറേ ആളുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ആ രാഷ്ട്രീയ രംഗത്തെ അസ്ഥിപഞ്ജരം, അണികളില്ലാത്ത അസ്ഥിപഞ്ജരം. അവർക്ക് ഇപ്പോഴും കെ സുധാകരനും കെ സുധാകരൻ്റെ സംഘടനാ ശക്തിയും അവർക്കൊരു ഭീഷണിയാണ്, അവർക്ക് അസഹനീയമാണ്. അവർ വിമർശിക്കും, ആ വിമർശനം ഞാൻ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടും, കാരണം അതിന് മറുപടി പോലും അർഹിക്കാത്ത വിമർശനങ്ങളാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്കെതിരെ വിമർശനം നടത്തി ഏതെങ്കിലും ഒരു നേതാവിനെതിരെ കൗണ്ടർ ഞാൻ പറഞ്ഞത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് എനിക്കെതിരെ പ്രതികരിച്ചതിന് മറുപടി കെ സുധാകരൻ പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ വല്ല ആരോപണങ്ങളും പറഞ്ഞെങ്കിൽ ആരോപണത്തിന് മറുപടിയല്ലാതെ അതിന് തിരിച്ച് ഒരു തെറ്റായ മര്യാദയുടെ അതിവരമ്പിൽ ലംഘിക്കുന്ന ഒരു പദം ഉപയോഗിച്ച് ഒരു കോൺഗ്രസ് നേതാവിനെയും ഞാൻ വിമർശിച്ചിട്ടില്ല. അതെന്റെ കോൺഗ്രസ് സ്റ്റൈല്. താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് താങ്കൾക്കെതിരെ വാർത്താസമ്മേളനം നടത്തി എ കെ ആണിക്ക് കത്തെഴുതിയ പുഷ്പരാജൻ മണിക്കൂറുകൾക്കാണ് രണ്ട് കാലം തല്ലി പിടിച്ചു, ആരായിരുന്നു? അത് എനിക്കറിയില്ല ആരായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. സ്വാഭാവികമായി എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ടാകും,
ആ പ്രവർത്തകന്മാർക്ക് അതിനകത്ത് ഫീലിംഗ് ഉണ്ടാവും, ആ പ്രവർത്തകന്മാർ പ്രതികരിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പം ഈ അളവിൽ ഈ മാനദണ്ഡത്തിൽ സി പി എം പ്രതികരിച്ചിട്ടുണ്ടാവും. കോൺഗ്രസ്സുകാരന്റെ പേര് രാഷ്ട്രീയമല്ലേ? പക്ഷേ ഒരു ഡി സി സി അംഗത്തെ ആക്രമിച്ചു, ഡി സി സി അംഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ആനി കടന്ന് കരുതണ്ട. ഈ കോൺഗ്രസിന് കണ്ണൂർ ജില്ലയിൽ 200-300 ഡി സി സി മെമ്പർമാരുണ്ട്. ഒരാളാണ് പുഷ്പരാജൻ. പേരിനാണെങ്കിൽ പോലും, സംഘടനയുടെ കുഴപ്പമാണെങ്കിൽ പോലും, അയാൾ ഡി സി സി അംഗമാണ്. അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെട്ടു. ഞാൻ അപലപിച്ചിട്ടുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ശക്തമായി അപലപിച്ചിട്ടുണ്ട്, ഡി സി സി അപലപിച്ചിട്ടുണ്ട്. ഞാനെന്ത് മന്ത്രിയാണ്? ഞാൻ മന്ത്രിസ്ഥാനത്തിരിക്കുന്നത്, നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് പറയും, ഒരു സംസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഞാൻ ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് ഡി സി സി മെമ്പറെ കാനടിച്ച് പൊട്ടിക്കാൻ നിർദ്ദേശം കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങളാണ് വിഡി, ഞാനല്ല. ഈ ചീട്ട് കളിയിൽ ഡബിൾ ബ്ലഫ് എന്നൊരു കളിയുണ്ട്. ഒരു ഒരാള് തെറ്റായ മണ്ടത്തരം കളിക്കില്ല എന്ന് ആളുകൾ വിചാരിച്ചിരിക്കുമ്പോൾ അയാൾ അതേ കളി കളിക്കും. സി പി എം ചന്ദ്രശേഖരന്റെ കൊലപാതകം നടത്തിയതുപോലെ ആ ബ്ലെയിം അല്ല ഇത്. അങ്ങനല്ല ഈ ഇപ്പോഴും താങ്കൾക്കെതിരെ വളരെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് കുറേ ആരോപണിക്കുന്നു, ആ കൊലപാതകത്തിൽ പങ്കുണ്ട്, ആ വിവാദശ്രമത്തിൽ പങ്കുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ താങ്കളെ നേരത്തെ ശക്തമായി ആക്രമിച്ച ഡി സി സിയിലെ പഴയ ആളുകളാണോ? ഞാൻ ആളുകൾ കോൺഗ്രസിൻ്റെ അകത്തൊരു ചെറിയ ശതമാനം, പഴയ ആളുകൾ എന്ന് പറയാൻ ഞാനില്ല, ഒരു ചെറിയ ശതമാനം ആളുകളെ പിന്തുണയും. സി പി എമ്മിൻ്റെ മാനിപ്പുലേഷനും കൈരളിയുടെയും ഏഷ്യാനെറ്റിൻ്റെയും കൂടെ ആലോചനയും, അതാണ് ഇപ്പോൾ ഈ ആലോചനയുടെ പിറകിലുള്ള വസ്തുത എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കൈരളിക്ക് ഈ വാർത്ത കൊടുത്തിട്ട് 16-ാം തീയതി കൊടുത്തതാ കൈരളിക്ക്. കൈരളി പ്രസിദ്ധീകരിച്ചാൽ പാർട്ടി ചാനലായതുകൊണ്ട് വിശ്വസിക്കൂല എന്ന് സി പി എംകാർക്കറിയാം. അതിന് കൂട്ടുകൾ പിടിച്ചതും കൂട്ടുനിന്നതും നിങ്ങളാണ് ഏഷ്യാനെറ്റ്. ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിൻ്റെ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ആരോപണം ഉന്നയിച്ചത് സി പി എം ആയിരുന്നു. ഇപ്പോൾ താങ്കൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ, വാർത്ത വരുമ്പോൾ താങ്കളും ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അതിനപ്പുറം ഇതിൽ എന്ത് കാണാനുള്ളത്? ഞങ്ങളെ ശരിയും നിങ്ങൾ ശരിയും ഒന്നാവണമെന്നില്ല, അത് വ്യത്യസ്തമാവാം. നിങ്ങളൊരു പക്ഷേ കരുതുന്നുണ്ടാവുക പത്രമാധ്യമ രംഗത്ത് ഇത് നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻറ് പ്രവർത്തനം എന്നായിരിക്കാം. പക്ഷേ ഇത്രയും നിസ്സാരനായ ഒരു വ്യക്തിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ പ്രാമുഖ്യം കൊടുത്ത് എന്നെപ്പോലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ തേജോവധം ചെയ്യാൻ ഉപയോഗിച്ച സന്ദർഭം ഒരു മാധ്യമ സൽപ്രവൃത്തിക്ക് യോജിച്ചതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കേരളത്തിലെ സമൂഹത്തിലെ ഒരു വലിയ ശതമാനം ആളുകൾക്ക് അതില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലത്.